വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കണ്ണൂർ വിവാദം പണിയാകുമെന്ന് CPMMന് നല്ല വ്യക്തമായി അറിയാം. VP ദിവ്യയെ കൂടെ നിർത്തിയാൽ ചേലക്കര പാലക്കാട് മണ്ഡലങ്ങൾ കൈവിടേണ്ടി വരും. ദിവ്യയെ തള്ളിയാലോ, രണ്ട് മണ്ഡലങ്ങളിലും ദിവ്യയുടെ ധാർഷ്ട്യം CPM സ്ഥാനാർത്ഥികളെ പിന്തുടരുമെന്ന് ഉറപ്പ്. അങ്ങനെ ഗത്യന്തരമില്ലാതെ രണ്ടാമത്തെ ഓപ്ഷൻ CPM തിരഞ്ഞെടുത്തു. VP ദിവ്യയെ CPM പേരിന് കൈവിട്ടു. ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കി എന്ന് മാത്രമേ ഉള്ളൂ. ജില്ലാ പഞ്ചായത്ത് അംഗമായി തന്നെ ദിവ്യ തുടരും. പാർട്ടിയിലും ദിവ്യ ഇളക്കാൻ ഒരല്പം പാടുപെടും. ദിവ്യ പാർട്ടിക്കുള്ളിൽ ആരെങ്കിലും തൊട്ടാൽ കണ്ണൂരിലെ പല പാർട്ടി ദിവ്യന്മാരുടെയും പല ഇടപാടുകളും മണിമണി പോലെ ദിവ്യ തന്നെ വിളിച്ചു പറയും. കാരണം പരിയാരം മെഡിക്കൽ കോളേജ് ജീവനക്കാരനായ തൻ്റെ ഭർത്താവിന് ഒരു പെട്രോൾ പമ്പ് വാങ്ങി സമ്മാനമായി നൽകാൻ ദിവ്യ കാട്ടിയ ആ കോപ്രായങ്ങളാണ് അതിനാണ് ഇപ്പോൾ വലിയ വില നൽകേണ്ടി വരുന്നത്. പോലീസ് ആത്മഹത്യ പ്രണയ്ക്ക് കേസെടുത്ത് അന്വേഷണം നടത്തിയതിനിടെയാണ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ദിവ്യയെ മാറ്റിയ പാർട്ടിയുടെ ഈ നടപടി. ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരുന്നതിനാൽ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ദിവ്യ ഒഴിവാകണമെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടത്. ഗതികേടിലായ ജില്ലാ സെക്രട്ടേറിയറ്റിന് അങ്ങനെ ആവശ്യപ്പെടേണ്ടി വന്നു. പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരിയെ സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുകയും ചെയ്തു. പൊതുജനങ്ങൾക്കിടയിൽ നിന്നും പാർട്ടിക്കുള്ളിൽ നിന്നും സർവീസ് സംഘടനയിൽ നിന്നുമുണ്ടായ കടുത്ത പ്രതിഷേധമാണ് CPMനെ ഇപ്പോൾ ഇത്തരമൊരു നടപടിക്ക് പ്രേരിപ്പിച്ചത്. അല്ലെങ്കിൽ CPM അനങ്ങില്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ ദിവ്യയുടെ പ്രസ്താവനയെ തള്ളിയെങ്കിലും ഇവർക്കെതിരെ കേസെടുക്കാനോ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യം പരിഗണിക്കാനോ പാർട്ടി തയ്യാറായിരുന്നില്ല. പാർട്ടിയുടെ 19 ജില്ലാ കമ്മിറ്റി തന്നെ ദിവ്യയ്ക്കെതിരെ പരസ്യ നിലപാട് കൈക്കൊണ്ടപ്പോഴും കണ്ണൂർ CPM നേതൃത്വം ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാടാണ് കൈക്കൊണ്ടത്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പുകൾ കൂടി പ്രഖ്യാപിച്ചതോടെ പിടിച്ചു നിൽക്കാൻ മറ്റു പോകാൻ വഴിയില്ല. ഇനി ദിവ്യ പോലീസ് അന്വേഷണം നേരിടേണ്ടി വരും. ആരാകമായി കേസ് അന്വേഷിക്കുന്നത് എന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം ഇതിനു മുമ്പ് CPM നേതാക്കൾക്കെതിരെ കേസന്വേഷണത്തിൻ്റെ ആ ഗതിയൊക്കെ ഏവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ UDF വളരെ ജാഗരൂകരായി ഇരിക്കുകയാണ് ഈ കേസ് ആരന്വേഷിക്കും, എങ്ങനെ അന്വേഷിക്കും എന്നറിയാൻ.